ഇന്നത്തെ കാലഘട്ടത്ത് കുറേ പേർക്കെങ്കിലും കുട്ടികളിലും മുതിർന്നവരിലും ദന്തക്രമീകരണ ചികിത്സ അഥവാ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ പോലും പലരും അത് ചെയ്യാൻ മടിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളായിരിക്കും ഉള്ളത്. ഒന്നുകിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡെൻ്റൽ ബ്രേസസ് അല്ലെങ്കിൽ ക്ലിപ്പ് മറ്റുള്ളവർ കാണും എന്നുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. അതുമല്ലെങ്കിൽ ഈ ഒരു ബിസി ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായി ഈ എല്ലാ മാസവും ഈ ഒരു ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ പോവാൻ സാധിക്കാത്ത പേഷ്യൻസ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ആൾക്കാർ ഈ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം. ഈ ഒരു പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് ഓർത്തഡോണ്ടിക്സിലെ നൂതന ചികിത്സാ രീതിയായ ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ്. സോ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് പോലെ തോന്നിപ്പിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് പേഷ്യൻസിന് തന്നെ വായിൽ നിന്ന് ഊരി മാറ്റാനും തിരിച്ച് വെക്കാനും സാധിക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ് ക്ലിയർ അലൈനേഴ്സ്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു ഹൈലി എസിറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടത്ത് മറ്റുള്ളവരിൽ കാണുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അറ്റാച്ച്മെൻസോ നിറവ്യത്യാസമോ അല്ലെങ്കിൽ പേഷ്യൻസിന് യാതൊരുവിധ ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പോണൻസും ഇതിലില്ല എന്നതാണ്. കൂടാതെ വിദേശത്തുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും എല്ലാ മാസവും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാതെ തന്നെ ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റിനെ കാണാതെ തന്നെ അവർക്ക് ആവശ്യമായ രീതിയിൽ ആ പല്ലിനെ മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു ക്ലിയർ അലൈനേഴ്സ് വെച്ചിട്ട്. സോ പേഷ്യൻസിൻ്റെ മോണയുടെയും വായയുടെയും അളവ് അല്ലെങ്കിൽ ഒരു സ്കാൻഡ് ഇമേജ് ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ ഈ ഒരു ക്ലിയർ അലൈനേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പറഞ്ഞ ക്ലിയർ അലൈനർ അല്ലാതെ ഓർത്തഡോണ്ടിക്സിലെ മറ്റൊരു നൂതന ചികിത്സാ രീതിയാണ് ടെമ്പററി ആങ്കറേജ് ഡിവൈസ് അല്ലെങ്കിൽ മിനി ഇംപ്ലാന്റ്സ് എന്നെല്ലാം നമ്മൾ സാധാരണയായി പറയുന്ന ടാഡ്സ്. ഈ ടാഡ്സ് അല്ലെങ്കിൽ ബോൺ സ്ക്രൂ എന്ന് പറയുന്നത് ചെറിയൊരു സ്ക്രൂ പോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റ്, നമ്മളത് മോണയിൽ കൂടി എല്ലിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെൻറ്റാണ്. അത് മെയിൻലി ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വളർച്ച കൂടുതലുള്ള മേൽത്താടി കീഴ്ത്താടി അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ മുൻവശത്ത് മോണയുടെ നീളം കൂടുതലാണ് എന്നിങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് ഉള്ള പേഷ്യൻസിന് സർജറി കൂടാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു ബ്രേസസും ഈ ഒരു സ്ക്രൂ പോലത്തെ ഒരു ഇംപ്ലാന്റും വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇപ്പം ഈ ഒരു ദന്തക്രമീകരണ ചികിത്സ അല്ലെങ്കിൽ ഈ ഒരു നേരെ തെറ്റിയുള്ള പല്ലുകൾ മെയിൻലി സാധാരണയായിട്ട് വരുന്നതിന് പല കാരണങ്ങളും കാണപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പല്ലിൻ്റെയും എല്ലിൻ്റെയും തമ്മിൽ സൈസിലുള്ള വ്യത്യാസം, വളർച്ചയിലുള്ള വ്യത്യാസം, പല്ല് പാൽപ്പല്ല് പറഞ്ഞു പോയി പെർമനൻ്റ് പല്ല് വരുന്ന സമയത്തുള്ള ആ ഒരു പീരിയഡിൻ്റെ ഡിഫറൻസ്, വളർച്ചയുടെ വ്യത്യാസം, അങ്ങനെ പല രീതിയിൽ പല ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് ഈ ഒരു പല്ലിനോ എല്ലിനോ ഈ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നേക്കാം. അത് കുട്ടികളിലും കാണാം, ഈവൺ മുതിർന്നവരിൽ പോലും അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അവരുടെ പേരൻറ്റിനോ ചിലപ്പോൾ അത് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. സോ അതിനായി ഏറ്റവും നല്ലത് കുട്ടിക്ക് ഒരു 6 വയസ്സാകുമ്പോൾ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ ചെന്ന് ഒരു ഫസ്റ്റ് ഡെൻറ്റൽ ചെക്കപ്പ്, അതായത് നിരതെറ്റിയ പല്ലുകളോ വളർച്ചയുടെ താടിയലിൻ്റെ വളർച്ച വ്യത്യാസം ഉണ്ടോ എന്നറിയാനോ അത് ട്രീറ്റ് ചെയ്യുന്നതിനോ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ ഒരു 6 വയസ്സാകുമ്പോൾ തന്നെ ചെന്ന് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്.